ഈശ്വര മഠത്തിലെ പുതിയ മരുമകൾക്ക് ഈ അച്ഛമ്മയുടെ ആദ്യത്തെ സമ്മാനം. എന്താ ഇത്? നിന്റെ കയ്യിലിരിക്കല്ലേ, തുറന്നു നോക്കിക്കൂടെ? എന്താ മോളെ അത്? ഇതിപ്പോ നമ്മുടെ ലോണെല്ലാം അടച്ചു തീർത്തെന്നുള്ളതിന്റെ രസീത്. ഈ ബാധ്യതയ കല്യാണം കഴിക്കാൻ കാവ്യമോൾക്കുള്ള തടസ്സമെന്ന് മനസ്സിലായതുകൊണ്ട് ലോൺ ഞാൻ അടച്ചു തീർത്തു. സമയം പോലെ ബാങ്കിലേക്ക് എന്ന് ഈ രസീത് കാട്ടി ആധാരം തിരിച്ചെടുത്താൽ മതി. ഇനി എന്റെ കണ്ണനെ സ്വീകരിക്കാൻ നിനക്ക് എതിർപ്പൊന്നുമില്ലല്ലോ. ഇത്രയും പണം ഞങ്ങൾ എപ്പോ എങ്ങനെ തിരിച്ചു തരുമെന്ന്? പണം തിരിച്ചു വേണമെന്ന് ഞാൻ പറഞ്ഞോ? അല്ല, നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ഇത് തിരിച്ചു തരേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടല്ലോ. അതാ, ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഇതൊരു ബുദ്ധിമുട്ടാണെന്ന് ആരാ പറഞ്ഞത്? വിലമതിക്കാനാവാത്ത ഒരു സ്വത്താ ഇവിടുന്ന് ഞാൻ ചോദിച്ചത്. ഇവളെ അതോടെ നമ്മളെ ബന്ധുക്കളായി തീരാൻ പോവാ. അടുത്ത ബന്ധുക്കളുടെ കാര്യത്തിലും എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാലും പണം ഞങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചു തരും. ഒരു ഉറപ്പിന് വേണ്ടി ആധാരം തിരിച്ചെടുത്ത് വിജയലക്ഷ്മിയുടെ കയ്യിൽ തന്നെ തരാം. കൊടുത്തത് തിരിച്ചു വാങ്ങുന്ന പാരമ്പര്യം ഈശ്വരമഠത്തിന് ഇല്ല ആശാനെ. കലാക്ഷേത്രയുടെ ആധാരം അർഹിക്കുന്ന കൈകളിൽ തന്നെ ഇരിക്കട്ടെ. ഇനി നമ്മൾ തമ്മിൽ വാക്കുറപ്പിച്ചനുസരിച്ച് കല്യാണം നടത്തണം. മുഹൂർത്തം കുറിപ്പിക്കാൻ നിങ്ങൾ ആരെങ്കിലും എന്റെ ഒപ്പം വരുന്നുണ്ടോ? ഉണ്ട്, ഞാനും അച്ഛനും കൂടെ വരാം. എങ്കിൽ വേഗം റെഡി ആയിട്ട് വാ. അതുവരെ ഞാൻ എന്റെ മോളോട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കട്ടെ. ആയിക്കോട്ടെ, എന്നാ പിന്നെ ഞാൻ റെഡിയായിട്ട്. കള്ളി പെണ്ണേ. അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ. പ്രായപൂർത്തിയായ പെങ്ങളുള്ള വീട്ടിൽ ഏറ്റവും അടുത്ത സുഹൃത്തിന് പോലും സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന് പഴമക്കാർ പറയും. പക്ഷേ ഞാൻ എൻ്റെ സുഹൃത്തിന് അമിത സ്വാതന്ത്ര്യം കൊടുത്തുപോയി. ഇനിയിപ്പോ അവൻ്റെ കാല് പിടിച്ചല്ലേ പറ്റൂ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഓ, എൻ്റെ വീട്ടിൽ ഞാൻ നിനക്ക് തന്ന ഫ്രീഡം മിസ്യൂസ് ചെയ്തെന്ന് ഏറ്റവും അധികം അറിയാവുന്ന നിനക്കാണല്ലോ. പിന്നെ ശിവാനിക്കും. തെറ്റുകള് എന്റെ ഭാഗത്തു നിന്ന് പറ്റിയിട്ടുണ്ടാവും, നീ പൊറുക്കണം. പൊറുക്കാം, നീ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ പൊറുക്കാം. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. എന്റെ അനിയത്തി അല്ലാതെ വേറൊരു പെൺകുട്ടിയായിട്ട് നിനക്ക് അടുപ്പമുണ്ടോ? നിന്നോട് പറയാണ്ടിരിക്കാൻ ജീവ. യെസ് ഓർ നോ? ഒറ്റ വാക്കിൽ ഒരു മറുപടി എനിക്ക് വേണ്ടത്. പറയടാ, നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. നോ എന്നാണ് നീ പറയുന്നതെങ്കിൽ പിന്നെ പോസ്റ്റ്മോർട്ടം ഇല്ല. നിന്നെ എനിക്ക് അത്ര വിശ്വാസം. യെസ് എന്നാണ് ഉത്തരവെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ വീട്ടിൽ നിനക്ക് സ്വാതന്ത്ര്യം തന്നതിന്റെ പേരിൽ ഞാൻ പശ്ചാത്തപിക്കും. പറ, ശിവാനി അല്ലാതെ വേറൊരു പെണ്ണ് നിന്റെ ജീവിതത്തിലില്ലെന്ന് എന്നോട് പറഞ്ഞു. മറ്റൊരു പെൺകുട്ടിയെ എനിക്കിഷ്ടമാ ജീവ.
ഭവാനിയെ പറഞ്ഞ് മോഹിപ്പിച്ച് ചതിച്ചിട്ട് കൈ ഒഴിയുന്നോ നീ? ജീവ ഇറങ്ങി ഞാൻ ആരും ചതിച്ചിട്ടില്ല. ഇഷ്ടമാണെന്നും ഇന്നേ വരെ ശിവനോട് പറഞ്ഞിട്ടില്ല. ഇഷ്ടമല്ലെന്നും സിദ്ധു ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. മനസ്സിൽ ഇഷ്ടം തോന്നാതെയാണ് ഈ വലിയ തെറ്റ് നീ ചെയ്തതെങ്കിൽ നിന്റെ ചതിയുടെ ആഴം കൂടുതലാ. ഇവളെ കരയിച്ചിട്ട് മറ്റൊരുത്തിയുടെ കൂടെ ജീവിക്കാന്ന് നീ കരുതണ്ട. ഞാനതിനെ സമ്മതിക്കില്ല. ഇക്കാര്യത്തിൽ നീ വിധിക്കുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. നിന്നെ കൊണ്ട് ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിക്കും. അതിനുവേണ്ടി നീ സ്നേഹിക്കുന്നവളെ കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്കുള്ള ശിക്ഷ എന്താണെന്ന് തീരുമാനിച്ചിട്ട് അറിയിച്ചാൽ മതി. നീ വിളിച്ചിട്ടേ ഞാനിനി വീട്ടിലോ കമ്പനിയിലോ കാലുകുത്തും. വിഷമിക്കണ്ട, അവ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും അവന് നിനക്ക് ഏട്ടൻ തിരികെ തരും. വാക്ക്. അപ്പോ സിദ്ധാർത്ഥ ആരെ പ്രേമിക്കുന്നെന്ന് നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? ഇല്ല, ആരാണ്? ഏട്ടന് വേണ്ടി അച്ഛമ്മ കല്യാണം ആലോചിക്കുന്ന പെണ്ണ കാവ്യ. അവളെ സിദ്ധു ഇഷ്ടപ്പെടുന്നു. താൻ മറ്റാരെയോ സ്നേഹിക്കുന്നു, ശരിയല്ലേ? യെസ്, ഞാനൊരാളെ സ്നേഹിക്കുന്നു. സിദ്ധുവിനെയാണ് അവള് പ്രണയിച്ചെങ്കിൽ ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. അച്ഛമ്മ എന്തായാലും ഞാൻ അവളെ കല്യാണം കഴിച്ചേ പറ്റുമെന്നുള്ള വാശിയില്ല. ഇനി ഞാനും ആ വിവാഹത്തിനെതിര് നിൽക്കുന്നില്ല. അവളുടെ കഷ്ടകാലം തുടങ്ങാൻ പോവുക. ഈ ലോകത്തെ ഏറ്റവും മോശം ഭർത്താവിനെയാ അവൾക്ക് കിട്ടാൻ പോകുന്നത്. സിദ്ധുവിനെ എന്റെ അനിയത്തിയിൽ നിന്നും തട്ടിയെടുത്തവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. എന്റെ പണം മോഹിച്ചാണ് അവൾ സിദ്ധുവിനെ തഴഞ്ഞതെന്ന് നമ്മൾ അവനെ വിശ്വസിപ്പിക്കും. സിദ്ധു അവളെ മറന്ന് നിന്നിലേക്ക് തിരിച്ചു വരും. അത് കഴിഞ്ഞ് വൈകാതെ കാവ്യ എന്നിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി സ്ഥലം വിട്ടു. നിങ്ങൾ കണ്ടോ, അവളെ ഏട്ടനുമായിട്ടുള്ള കല്യാണത്തിന് വഴങ്ങില്ലെന്ന് സിദ്ധുവിനോട് പറയുന്ന ഞാൻ കേട്ടതാ. നിന്റെ കല്യാണത്തിന് മുമ്പ് അവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടിയാലും ഈ കുടുംബത്തിനല്ലേ നാണക്കേട്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. സിദ്ധുവിനെ എന്തു വേണമെന്ന് എനിക്കറിയാം. ഏട്ടാ, ഉപദ്രവിക്കൊന്നും ചെയ്യല്ല. ഇല്ല മോളെ, കമ്പനി ആവശ്യത്തിന് വേണ്ടി കുറച്ചു ദിവസം ഞാൻ അവനെ വിദേശത്തേക്ക് അയക്കും. അതിനിടയിലാവും എന്റെ വിവാഹം. എന്തായാലും അച്ഛമ്മ മുഹൂർത്തം കുറിച്ച് വരട്ടെ, എന്നിട്ട് വേണം സിദ്ധുവിന്റെ യാത്രയുടെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ. സിദ്ധുവിന്റെയും ശിവാനിയുടെയും ജാതകത്തിന് ചേർച്ചക്കുറവുണ്ടെങ്കിൽ ആ കല്യാണത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. തൽക്കാലം എന്റേത് മാത്രം നടത്താം അച്ഛമ്മ. ഉടനെ കല്യാണം നടത്താൻ നിനക്ക് സമ്മതമാണോടാ? ഇന്നലെ കൂടെ കാവ്യ വേണ്ടെന്ന് പറഞ്ഞവനല്ലേ നീ? അച്ഛമ്മയുടെ ജീവൻ രക്ഷിച്ചവളല്ലേ, അവൾ എന്റെ ജീവിതവും സംരക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ സിദ്ധുവിനും അവളെ വലിയ ഇഷ്ടമാണെന്നറിഞ്ഞതോടെ ഞാൻ അങ്ങ് തീരുമാനമെടുത്തു. അവളോടത്ത് ജീവിക്കാൻ എനിക്ക് കൊതിയാവുന്ന അച്ഛമ്മേ,
ഒരു പക്ഷേ എന്റെ ജീവിതത്തിലെ ഒരു പുതിയ കാലം ഇനിയാണ് തുടങ്ങുന്നതെങ്കിലോ. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തം തന്നെയാ ജ്യോത്സ്യം കുറിച്ചു തന്നിരിക്കുന്നത്. ശിവാനിയുടെയും സിദ്ധുവിന്റെയും കാര്യത്തിൽ തീരുമാനമാകാത്തതുകൊണ്ട് കലാക്ഷേത്രക്കാരോട് ഞാൻ ആലോചിച്ച് പറയാവുന്നേ പറഞ്ഞിട്ടുണ്ട്. എനിക്കിനെ ആലോചിക്കാൻ ഒന്നുമില്ല ചമ്മേ, വിവാഹം നടത്താന്ന് അവരെ വിളിച്ച് പറഞ്ഞു. പക്ഷേ എനിക്ക് ചില നിബന്ധനകൾ കല്യാണക്കാര്യത്തിലുണ്ട്. ചടങ്ങിൽ അടുത്ത ബന്ധുക്കൾ മാത്രം മതി, അവരും അത്രേ പാടുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞോളൂ. അല്ലെങ്കിലും നമ്മുടെ കുടുംബത്തിലെ കല്യാണങ്ങളെല്ലാം കുടുംബക്ഷേത്രത്തിൽ വെച്ച് ലളിതമായിട്ടല്ലേ നടത്താറുള്ളൂ. ഇതും അങ്ങനെ തന്നെ മതി. ഫംഗ്ഷനും പാർട്ടിയും ഒക്കെ എവിടെ വെച്ച് നടത്തണമെന്ന് നീ തന്നെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഒക്കെ ശരിക്കും പ്ലാൻ ചെയ്യാം. ശിവാനി ഇളയമൊക്കെ എന്റെ കൂടെ ഉണ്ടല്ലോ. കല്യാണം മാത്രമല്ല, ഏട്ടന്റെ ഏട്ടത്തി അമ്മയുടെ ഭാവി ജീവിതം വരെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി അത് നടപ്പിലാക്കിയാൽ മാത്രം മതി. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച് ഞാൻ ഏട്ടത്തി അമ്മയെ കൊല്ലും. ഏട്ടന്റെ കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നീയാണെന്ന് അച്ചമ്മയ്ക്ക് അറിയാമോളെ. സന്തോഷമായിട്ട് കഴിയണം. നിന്റെയും സിദ്ധുന്റെയും കാര്യത്തിലും അച്ചമ്മ ഉടനെ തന്നെ ഒരു പരിഹാരം കണ്ടുപിടിക്കും. ഏട്ടത്തി അമ്മ ഇവിടേക്ക് വലതുകാലം വെച്ച് കയറിയ ഐശ്വര്യം താനെ വരും. അധികം വൈകാതെ എന്റെ സിദ്ധുവിന്റെ കല്യാണം നടക്കും അച്ചമ്മ. അതെ, ഇപ്പോഴാ നെഞ്ചിലെ ഭാരം ഒന്നിറങ്ങിയത്. ഓ, എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, ഞാനൊന്ന് പോയി കിടക്കട്ടെ. മോനെ, നീ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും മീഡിയ അറിയും, ആളുകൾ അറിഞ്ഞു. ആരറിഞ്ഞു വന്നാലും ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റരുത്. പിന്നീട് റിസപ്ഷൻ നടത്തുമ്പോ അറിയിക്കാന്നും പറഞ്ഞ് തിരിച്ചയക്കണം. അതെ, അങ്ങനെയുള്ള താരവിവാഹവും ഇന്ത്യയിലും നടന്നിട്ടുണ്ടല്ലോ. റിസപ്ഷൻ ഒരിക്കലും നടക്കില്ലെന്ന് നമ്മൾ അറിഞ്ഞാ പോരെ. ഈ കല്യാണം കുറെ കൂടി ഡിഫറെന്റ് ആയിരിക്കും മോളെ. ഒരു സിനിമാ ഷൂട്ടിങ്ങിൽ നടന്ന സീൻ പോലെ ഇത് ആസ്വദിക്കാൻ എനിക്ക് കഴിയും. നടക്കുന്നത് ഒരു ഡ്രാമയാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് അവളുടെ കഴുത്തിൽ താലിയുടെ കുരുക്ക് വീണിരിക്കും. ഈ ലോകത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീക്കും സമ്മാനിച്ചിട്ടില്ലാത്ത ഊരാ കുടുക്ക. വിളിച്ചിരുന്നു, കല്യാണത്തിന് ഡേറ്റ് തീരുമാനിച്ചേച്ചേ, അടുത്ത വ്യാഴാഴ്ചയാ. രാവിലെ 10:30 ഇടയ്ക്കുള്ള ഇടവൻ രാശി മുഹൂർത്തമാണെന്നൊക്കെ മുത്തശ്ശൻ പറയുന്ന കേട്ടു. അമ്മയും വലിയ സന്തോഷത്തിലാ. ഇനി അധികം ദിവസമില്ലല്ലോ, ഡ്രസ് എടുക്കലോ ആഭരണം വാങ്ങലോ ഒക്കെ ഉടനെ നടത്തണം. സത്യം പറഞ്ഞാലേ, കല്യാണം എങ്ങ അടുത്ത് വരുന്നെന്ന് അറിയുമ്പോ എനിക്ക് നിന്നോടൊരു ഇത്തിരി അസൂയൊക്കെ തോന്നുന്നുണ്ടേച്ചി. ഓ, അസൂയ തോന്നിട്ടൊന്നൊരു കാര്യമല്ല, ജീവേ കല്യാണം കഴിക്കുന്ന സ്വപ്നം കണ്ട കീർത്തിയച്ചാണെങ്കിലും വിധി കാവ്യച്ചയ്ക്ക് അനുകൂലമായത്. ഇനിയിപ്പൊ അതില് സന്തോഷിക്കാം, അത്ര തന്നെ. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാണേ കല്യാണി മുത്തശ്ശി. എന്തായാലും ഞങ്ങളുടെ സ്വപ്നം വലിച്ചു, നമ്മുടെ രക്ഷകനായിട്ട് ഒരു സൂപ്പർ ഹീറോ തന്നെ പറന്നിറങ്ങിയില്ലേ. ജീവിതത്തിൽ ഇനി എന്നെ കാത്തിരിക്കുന്നത് സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല മോളെ. നിങ്ങളുടെയൊക്കെ സന്തോഷം കാണുമ്പോ എനിക്ക് പേടിയാ. അകമൊഴിഞ്ഞ് ആഹ്ലാദിച്ചപ്പോഴൊക്കെ ദൈവം നമുക്ക് തിരിച്ചടികളും തന്നിട്ടുണ്ട്. ഒരിക്കലും മായ്ക്കാനും മറക്കാനും പറ്റാത്ത മുറിവുകളാ മനസ്സ് നിറയെ. എന്റെ പൊന്നു ചേച്ചി, ഇനിയെങ്കിലും ഈ നെഗറ്റീവ് ചിന്തകൾ മനസ്സിന്ന് കളാ. ഇനി നിനക്ക് നമുക്കൊക്കെ നല്ലതേ വരും. അതെ ചേച്ചി. ഇത്രയും സമ്പന്നനും സെലിബ്രിറ്റിയും ആയൊരു ഭർത്താവിനെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. സത്യത്തിൽ എന്റെ ആ മനസ്സിനെ തന്നെയാ എനിക്ക് പേടി.
നീ ആഗ്രഹിച്ചതിനപ്പുറം ദൈവം നിനക്കൊരു ബോണസ് തന്നെന്ന് കരുതിയാ മതി. ജീവൻ അടിമാരെ തൊട്ട് അഭിനയിക്കുന്നതിലൊന്നും നീ കൊശുമ്പ് കാണിക്കാതിരുന്നാ മതി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. സിദ്ധാച്ചാര സംസാരിച്ചിട്ടും ശരി. സാറിനോട് സംസാരിക്കുന്നതിന്റെ പുറത്തേക്ക് പോന്നെ, ഇത് കൊറേ കൂടുന്നുണ്ട്. കാവ്യേച്ചും കീർത്തിയേച്ചൊക്കെ സപ്പോർട്ടാണോ? ആ സാർ പറയൂ സാർ. അത്യാവശ്യമായി ഞാൻ ഓഫീസ് ആവശ്യത്തിന് ജർമ്മനി വരെ പോവാ. നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന്. എന്താ പെട്ടെന്നൊരു ഡിസിഷൻ? ഒന്ന് സൂചിപ്പിച്ചു പോലും ഇല്ലല്ലോ. ഇപ്പഴാ ജീവ വിളിച്ചു പറഞ്ഞത്. എന്നാണ് തിരിച്ചു വരാൻ പറ്റുന്ന പോലും അറിയാത്ത ട്രിപ്പാ. ഡമ്മി റിട്ടേൺ ടിക്കറ്റ് എടുത്തിരിക്കുന്നേ. അപ്പോ ജീവിയുടെയും ചേച്ചിയുടെയും കല്യാണത്തിന് സാർ കാണില്ലേ? കല്യാണോ? അതിന്റെ കാര്യമൊന്നും ജീവ എന്നോട് പറഞ്ഞില്ലല്ലോ. എങ്കിലെന്തോ പ്രശ്നമുണ്ട് സാർ. നമ്മളെ റെസ്റ്റോറന്റിൽ വെച്ച് അന്ന് ശിവാനി കണ്ടു കാണും. ഇനിയിപ്പോ അവള് കണ്ടോ ഇല്ലയോ എന്നത് വിഷയമല്ല. ശിവാനിയെ വിവാഹം കഴിക്കില്ലെന്ന് ഞാൻ ജീവിയോട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണെന്ന് പറഞ്ഞിട്ടില്ല. തൽക്കാലം അതൊരു രഹസ്യമായിട്ടിരിക്കട്ടെ. ഇപ്പോഴത്തെ ജീവയുടെ ദേഷ്യമൊക്കെ മാറിയിട്ട് നാളെ പറയാം. സാറ് വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളാ കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നില്ല. കല്യാണത്തിന്റെ കാര്യം പോലും അറിയിക്കാതെ സാറിനെ ഇത്രയും ദൂരേക്ക് അയക്കുന്നത് വെറുതെ ആയിരിക്കില്ല. സാറ് സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണെന്ന് അവരറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബന്ധം വലിയ കുഴപ്പങ്ങളുണ്ടാക്കും. എന്ത് കുഴപ്പങ്ങൾ? കാവ്യച്ചയ്ക്ക് ഒരു ജീവിതം കൊടുക്കുകയും കലാക്ഷേത്രത്തെ രക്ഷിക്കുകയും ചെയ്ത ആളാ ഇപ്പൊ ജീവ. കല്യാണത്തിന് ശേഷം ശിവാനിയുടെ ജീവിതം തകർത്ത ഞാനാണെന്ന് അറിഞ്ഞ പിന്നെ എന്റെ കാവ്യച്ചയുടെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. കീർത്തി, താൻ അനാവശ്യമായിട്ട് ആലോചിച്ച് കൂട്ടുക. എന്തായാലും ശരി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ ചേച്ചിയുടെ ജീവിതത്തിന് ഒരു തകരാറും വരില്ലെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ സാറിന്റെ വധുവാകൂ. ബൈ സർ, ഹാപ്പി ജേണി. ഹലോ കീർത്തി, ഹലോ. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ മോഹിപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ ഒക്കെ തകർത്തു അല്ലേ? റിലാക്സ് നീതു, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും തകർന്നിട്ടില്ല. ഇല്ലെന്ന് ആര് പറഞ്ഞു? ജീവയുടെ ആ പെണ്ണിന്റെ കല്യാണം ഫിക്സ് ചെയ്തില്ലേ? ഏറിയൽ 6 മാസത്തെ ആയുസേ ആ ദാമ്പത്യത്തിനുണ്ടാവും. എന്റെ സിദ്ധുവിന്റെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം ഏട്ടൻ അവളെ ഡിവോഴ്സ് ചെയ്യും. അതുവരെയുള്ള ഒരു ഡ്രാമ മാത്രമായി വിവാഹം. ഡിവോഴ്സിന് അവള് സമ്മതിച്ചില്ലെങ്കിലോ? എവിടെയോ കിടക്കുന്ന ഒരു പൈങ്കിളി പെണ്ണല്ല അവൾ. അഡ്വക്കേറ്റാ. ഏകപക്ഷീയമായ ഒരു ഡിവോഴ്സ് ഇന്ത്യൻ ലോയിൽ സാധ്യമല്ല എന്ന് അവൾക്ക് അറിയാം. ഡിവോഴ്സ് ആവശ്യപ്പെടുന്നത് അവളായിരിക്കും. ജീവ അത് കൊടുക്കുകയും ചെയ്യും. ഈശ്വരമഠത്തിലെ മഹാറാണിയായിട്ട് ഞാൻ അവളെ വാഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചില കണക്കുകളൊക്കെ തീർക്കാൻ ഒരു മേൽക്കുരയ്ക്ക് കീഴെ അവളെ കിട്ടുന്നു എന്നുള്ളതാണ് എന്റെ സന്തോഷം. ജീവനും കൊണ്ട് ഓടും അവള്. ഓക്കെ, ആന്റിക്ക് അതിന് കഴിവുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷെ ജീവയ്ക്ക് അവളോട് സ്നേഹം തോന്നി തുടങ്ങിയാലോ? എന്റെ കാത്തിരിപ്പ് വെറുതെ ആവില്ലേ? അവൾക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഏട്ടനായിരിക്കും. ഈ യുദ്ധം ഞാനും അമ്മയും പിന്നിൽ നിന്ന് നയിക്കൂ. അതേ നീതു, ആ സമയം കൊണ്ട് ജീവയുമായിട്ട് നീ കൂടുതൽ അടുക്കാൻ ശ്രമിക്കണം. ഭാര്യയാകേണ്ടവൾ നീ തന്നെയാണെന്ന് ഓരോ നിമിഷവും ജീവയ്ക്ക് തോന്നണം. എങ്കിൽ മാത്രമേ നിനക്ക് അവനെ സ്വന്തമാക്കാൻ കഴിയൂ. ഭാര്യയാകേണ്ടവൾ നീ തന്നെയാണെന്ന് ഓരോ നിമിഷവും ജീവയ്ക്ക് തോന്നണം. എങ്കിൽ മാത്രമേ നിനക്ക് അവനെ സ്വന്തമാക്കാൻ കഴിയൂ. നീ ടെൻഷൻ ആവണ്ട, ഞങ്ങളൊക്കെ ഉണ്ട് നിന്റെ കൂടെ. ഞാൻ എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും? നിന്റെ കാര്യം സാധിക്കാൻ വേണ്ടി നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ എന്നെ ചതിച്ചില്ലേ നീ? അതെ, ചതിച്ചത് തന്നെയാ. സിദ്ധുവിനെ എനിക്ക് കിട്ടാൻ വേണ്ടി ഇനിയും ചതിക്കും. വേണ്ടി വന്ന ഈ എന്നെ തന്നെ ചതിക്കില്ല. പരിഹാരം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ? വിശ്വാസം ഉണ്ടെങ്കിൽ കൂടെ നിൽക്ക. സമാധാനമായിട്ടിരിക്കും, എല്ലാം ശരിയാവും.
ശരിയായാലല്ലേ പറ്റൂ. നിങ്ങളുടെ പ്ലാനുകളൊക്കെ നടക്കുമായിരിക്കും, പക്ഷെ ഞാൻ മാത്രം ഇന്നും ഈശ്വര മഠത്തിന് പുറത്താ. അത് ഏട്ടന്റെ കഴിവുകേട്. ഏട്ടൻ വിചാരിച്ചിരുന്നെങ്കിലേ ഇതിനകം ഈസിയായി അകത്ത് കയറാമായിരുന്നു. എങ്ങനെ? ഏട്ടൻ ശ്രീകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് അച്ഛമ്മ പറഞ്ഞപ്പോ ആ കല്യാണം നടത്താനായിരുന്നു ശ്രമിക്കേണ്ടത്. അതിനുശേഷം ഈശ്വര മഠത്തില് ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം തീരുമായിരുന്നു. അതിനു പകരം അതിബുദ്ധി കാണിച്ച് വിവാഹം നടത്താതിരിക്കാൻ ശ്രമിച്ചതാ വിനയാണ്. ഒക്കത്തിനും കാരണം അമ്മയുടെ ഈ പൊട്ടബുദ്ധിയാ. അതിബുദ്ധിമതിയായി അനിയത്തി കുറെ പ്ലാനിങ് നടത്തുന്നുണ്ടല്ലോ. ഒക്കെ നടക്കുമെന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. നടക്കും. ആര് കൂടെ നിന്നാലും ഇല്ലെങ്കിലും എന്റെ പ്ലാൻ നടത്തി എടുത്തിരിക്കും ഞാൻ. ഇവിടെ എന്റെ സ്വപ്നങ്ങൾക്കൊപ്പം തകരുന്നത് നിങ്ങളുടെയും കൂടി ആന്റി. കാവ്യമായുള്ള ദാമ്പത്യം ജീവ തുടർന്നാൽ ശിവാനിയെ സിദ്ധാർത്ഥന് വിട്ടുകൊടുക്കേണ്ടി വരും. നിങ്ങൾ രണ്ടുപേരും അത് ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്കറിയാം. യു ആർ റൈറ്റ് നീതു. പക്ഷേ തൽക്കാലം എനിക്കിതിന് കൂട്ടു നിന്നേ പറ്റൂ. കാരണം ജീവയുടെ മേൽ എന്നേക്കാൾ സ്വാധീനം ശിവാനിക്കുന്നുണ്ട്. എന്നാലും അവളുടെ പ്ലാൻ പൊളി അല്ല, പൊളിക്കും ഈ ഇന്ദിരാബായി. ഒരു ഷോർട്ട് ടൈം ദാമ്പത്യത്തിന് ശേഷം ജീവയെ നിനക്കും കാവ്യ സിദ്ധാർത്ഥനും കിട്ടും. അതിനുള്ള കരുക്കൾ എന്റെ കയ്യിലുണ്ട്, ആവശ്യത്തിലേറെ. എന്താ മോനെ, എന്തിനാ നീ കാവ്യ കാണുന്നത്? അമ്മേനോടൊന്നും മിണ്ടണ്ട. ഞാനൊരു കാര്യം പറഞ്ഞു, അത് സത്യമാണോന്ന് നിന്നിൽ നിന്ന് തന്നെ അറിയണമെന്ന് എനിക്ക് തോന്നി, അതാ വന്നത്. ഇവനെ എന്നോടായിരുന്നു പ്രേമം.